വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ത്രെഡ്സ് ആൻഡ് ബീഡ്സ്. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ബേസിക് എംബ്രോയിഡറി സീരീസിൽ പെട്ടത് തന്നെയാണ്. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് മാജിക് ചെയിൻ സ്റ്റിച്ച് ആണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ലൈന് വരച്ച് വെച്ചിട്ടുണ്ട്. സിൽവർ കളറിലായത് കാരണം അത് കാണുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ കൊടുത്ത പോലെ വളരെ ചെറുതായിട്ട് കൊടുക്കരുത് കേട്ടോ. നിങ്ങൾ കൊടുക്കുമ്പോൾ കുറച്ച് വലുതാക്കി കൊടുക്കുക. അപ്പോഴേ നമുക്കിങ്ങനെ ചുറ്റി എടുത്ത് വരുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. ഞാനിപ്പോൾ ചെയ്തപ്പോൾ വളരെ ചെറുതായി പോയി. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അറ്റത്തുനിന്ന് തുടങ്ങാം. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് സൂചി കോർത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്നാമത്തിലേക്ക് തന്നെ ഇതുപോലെ എടുക്കുക. ഇനി നമുക്ക് അടുത്തതിലേക്കും ഇതുപോലെ തന്നെ കോർത്ത് കൊടുത്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് മാജിക് ചെയിൻ സ്റ്റിച്ച് തുന്നിയെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലൊക്കെ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് അപ്പോൾ മാജിക് ചെയിൻ സ്റ്റിച്ച് തുന്നിയെടുക്കുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള 5 സ്റ്റിച്ചുകളിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്കിതിൽ എല്ലാം ഇതുപോലെ തന്നെ കോർത്ത് കൊടുക്കാം. ഈ റണ്ണിങ്ങിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ചാണ് നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവുക കാണുന്നതിന്. അപ്പോൾ ഞാനിപ്പോൾ വളരെ ചെറുതായി ചെയ്തത് കൊണ്ട് റൗണ്ടായി എടുത്തത് അത്രക്കങ്ങ് മനസ്സിലാവുന്നില്ല. ഇത് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഞാനിപ്പോൾ രണ്ട് കളർ നൂല് ഉപയോഗിച്ച് തുന്നിയത് നമ്മളിങ്ങനെ ചുറ്റിയെടുത്ത് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രണ്ട് കളറിൽ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗിയുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ മാജിക് ചെയിൻ സ്റ്റിച്ചിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് കാണാൻ. അപ്പം നമുക്കിതുപോലത്തെ ഒരു അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.